വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഈ ശുശ്രൂഷകൾ മുഖാന്തരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അനേകർ ഞങ്ങളെ ഫോണിൽ വിളിച്ച് ഉത്സാഹിപ്പിക്കുന്നുണ്ട് അനേകർക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെയും കൃപയാൽ സഹായിക്കുന്നു വളരെ അത്ഭുതകരമാകുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഫോണിൽ ഞങ്ങളെ വിളിക്കുവാനിടയായി അദ്ദേഹം പറഞ്ഞു തനിക്ക് കടുത്ത പുകവലിയുടെ അടിമത്വം വന്നിരിക്കുന്നു പുകവലിയിൽ നിന്ന് തനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു നിനക്കതിൽ നിന്ന് വിമോചനം പ്രാപിക്കണമെന്നാഗ്രഹമുണ്ടോ അവന് ഹൃദയപൂർവം ഞങ്ങളോട് മറുപടി പറഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു എനിക്കതിൽ നിന്ന് പൂർണമായ വിടുതൽ വേണം ഫോണിലൂടെ പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ സംഭവിച്ചു താൻ അല്പം കഴിഞ്ഞപ്പോൾ ഛർദിക്കുവാനിടയായി ഒമിറ്റ് ചെയ്യുവാനിടയായി ആ ഓമിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഞങ്ങളെ വീണ്ടും വിളിക്കുവാനിടയായി സന്തോഷവാർത്ത ഞങ്ങളെ അറിയിച്ചു അതിനുശേഷം പിന്നീട് ആ ദുശീലത്തിൻ്റെ സ്വാധീനം തന്നെ അനുഗമിച്ചില്ല ഓമിറ്റ് ചെയ്ത സന്ദർഭത്തിൽ ശർദ്ദിച്ച സന്ദർഭത്തിൽ എന്തോ അത്ഭുതം നടന്നു എന്തോ വിടുതൽ നടന്നു അകത്തു നിന്ന് നീങ്ങിപ്പോകേണ്ടത് ചിലത് നീങ്ങിപ്പോകുവാനിടയായി ആ പൈതൽ അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാനിടയായി കർത്താവ് അനേകരെ ആ നിലയിൽ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു യേശുവിന് നന്ദി പറയുന്നു ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹനാൻഡസ് വിശേഷത്തിൽ നിന്നാണ് അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് വചനം പങ്കുവയ്ക്കുവാൻ പോകുന്നത് വചനം നിത്യജീവൻ ദൈവത്തിൻ്റെ വചനം നിത്യജീവൻ ഇതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ ഒരിക്കലും മരിച്ചു പോകാത്ത അവസ്ഥയിലേക്ക് ദൈവം നമ്മെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു നശിച്ചു പോകാത്ത ജീവൻ നമുക്ക് നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നും നാം നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള ജീവനുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിന് ദൈവം ഉപയോഗിക്കുന്ന ഉപാധിയാണ് അവിടുത്തെ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സ്വീകരിക്കുവാനിടയാകുന്നു എങ്കിൽ ആ വചനത്തിൽ നിത്യ ജീവനുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ യേശു അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു അതിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു പറയുന്നത് ആമീൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കേട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്താണ് നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കുവാനിടവരും യേശുവോട് പറയുകയാണ് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു യേശുവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുകയാണെങ്കിൽ ന്യായവിധിയിൽ ആഗാദ ജീവങ്കലേക്ക് നിത്യ ആ വ്യക്തി പ്രവേശിച്ചിരിക്കുകയാണ് ന്യായവിധി ആ വ്യക്തിയെ വിട്ടുപോകുവാനിടവരുന്നു ഏറ്റവും വലിയ ന്യായകർത്താവ് ഈ പ്രപഞ്ചത്തിലെ ന്യായകർത്താവ് ആരാകുന്നു യേശു ക്രിസ്തുവാകുന്നു കർത്താവ് ഈ അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് പിതാവ് ന്യായം ധിക്കുവാനുള്ള അധികാരം പുത്രന് കൊടുത്തിരിക്കുകയാണ് യേശു കർത്താവാണ് ഏറ്റവും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജഡ്ജ് ആ ജഡ്ജിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ജഡ്ജ്മെൻറ്റുകൾക്ക് ന്യായവിധികൾക്ക് നിങ്ങളിനി പാത്രമാകുകയില്ല എന്തുമാത്രം ചെയ്താൽ മതി യേശുവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി റോമാലേഖനം എട്ടാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഒരു ന്യായവിധിയുമില്ല ഒരു കണ്ടംനേഷനുമില്ല അവർ ആ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് വിടുവിക്കപ്പെട്ടിരിക്കുകയാണ് രക്ഷപെട്ടിരിക്കുകയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ന്യായവിധിയിൽ നിങ്ങൾ ഇനി ആകുകയില്ല യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാകുന്നുവെങ്കിൽ അവൻ്റെ വചനം നിങ്ങൾ സ്വീകരിക്കുകയാണ് ആ വചനത്തിലൂടെ പുറപ്പെടുന്ന ജീവൻ നിങ്ങളെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്നു വചനത്തിലേക്ക് യേശു ജനത്തിൻ്റെ ശ്രദ്ധയെ ഇവിടെ കൊണ്ടുവരുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യേശു എരുഷലേമിൽ വന്നു എരുഷലേമിൽ ആട്ടുവാതിൽക്കൽ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ കരയിൽ വ്യാധിക്കാർ കുരുടർ മുടന്ത ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം രോഗികൾ ആ കുളത്തിൻ്റെ ചുറ്റും കിടന്നിരുന്നു ഈ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി കരുണയുടെ വീടെന്നാണ് ഈ കരുണയുടെ വീട് എന്ന പേരുള്ള ഈ കുളത്തിൻ്റെ കരയിൽ രോഗികളുടെ ഒരു വലിയ കൂട്ടം കിടക്കുകയാണ് എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നമുക്കവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് വർഷത്തിൽ ഒരിക്കൽ ആ കുളത്തിൽ ഒരു ദൂതനിറങ്ങുവാനിട വരും ആ ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സന്ദർഭത്തിൽ ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമാകുവാനിട വരും അതാണ് ആ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സൗഖ്യത്തിന് വേണ്ടി ആളുകൾ കാത്തു കിടക്കുകയാണ് വർഷത്തിൽ ഒരിക്കൽ ഒരു രോഗി മാത്രമേ അവിടെ സൗഖ്യമാകുകയുള്ളൂ എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ അരികിൽ വരികയാണെങ്കിൽ എങ്കിൽ എത്ര രോഗികളുണ്ടെങ്കിലും അവിടുന്ന് അവരെ സൗഖ്യമാക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് ആ കുളക്കരയിലേക്കാണ് യേശു കടന്നു വരുന്നത് കുളക്കരയിലേക്ക് യേശു കടന്നു വരുന്നു യേശു സർവാധികാരിയാകുന്നു സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാകുന്നു സകല രോഗശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ പ്രാപ്തിയുള്ളവനാകുന്ന ദൈവപുത്രനാകുന്നു യേശു ആ കുളക്കരയിലേക്ക് വരുന്നു എന്നാൽ ജനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ എവിടെയാണ് അവർ കണ്ണുമാറ്റാതെ കുളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എപ്പോഴാണ് ഈ ദൂതൻ ഈ കുളത്തിൽ ഇറങ്ങുന്നത് എന്ന് അവർക്കറിയില്ല ഇറങ്ങുമ്പോൾ ആദ്യം ചാടുവാൻ വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് യേശു അവിടെ കടന്നു വരുന്നത് കടന്നു വന്നപ്പോൾ മുപ്പത്തി വർഷക്കാലം രോഗിയാകുന്ന ഒരു മനുഷ്യനെ അവിടെ കണ്ടു അവനെ കർത്താവ് സൗഖ്യമാക്കുകയാണ് സൗഖ്യമാക്കുന്ന സന്ദർഭത്തിൽ യേശുവിനോട് പറയുവാനിടയായി നിന്റെ കിടക്ക എടുത്ത് നടക്കാം ഇവിടെ അത്ഭുതകരമാകുന്നൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവനാണ് അവിടെ അത്ഭുതകരമായി സൗഖ്യം ഇടയായത് എന്നാൽ ഇവൻ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടിട്ട് പോലും ഈ ജനവേശുവിൻ്റെ പിന്നാലെ ഓടി വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലോ അവൻ്റെ കാൽപാദത്തിലോ കൈപാദത്തിലോ ഒന്ന് സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഭർത്തലമായിയെക്കുറിച്ച് നമുക്കറിയാം വഴിയരിയിലിരുന്ന് അവൻ യേശുവിനെ കുറിച്ചുള്ള യേശു നടന്നു പോകുന്നു എന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ നിലവിളിക്കുവാൻ തുടങ്ങി ദാവിതുപുത്രാ എന്നോട് കരുണ തോന്നണമേ ദാവിതുപുത്രാ എന്നോട് കരുണ തോന്നണമേ യേശു അവന് വേണ്ടി നിൽക്കുവാനിടയായി യേശു അവൻ്റെ അരികിലേക്ക് നടന്നു വരുവാനിടയായി അവൻ യേശുവിൻ്റെ അരികിൽ വന്ന് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു അപ്പോൾ നിലവിളിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിൽക്കുവാൻ യേശു സന്നദ്ധനാണ് എന്തുകൊണ്ട് ഈ കുളക്കരയിൽ കിടന്നവർ ആ നിലയിലുള്ളൊരു സമീപനം സ്വീകരിച്ചില്ല എനിക്കറിയില്ല അങ്ങനെ അവർ സമീപനം സ്വീകരിച്ചിരുന്നു എങ്കിൽ ആ കുളക്കരയിൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഒരു രോഗി പോലും ശേഷിക്കാതെ സകല രോഗികളും സൗഖ്യമാകുവാനിട വരുമായിരുന്നു എന്നാൽ അതവിടെ സംഭവിച്ചതായിട്ട് യോഹന്നാൻ എഴുതിയിട്ടില്ല ഈ ഒരു രോഗി മാത്രം മുപ്പത്തി വർഷക്കാലമായിട്ട് രോഗബാധിതനാകുന്ന കിടക്കയിൽ കിടന്ന ആ മനുഷ്യൻ മാത്രം സൗഖ്യം പ്രാപിക്കുവാനിടയായി അവൻ കിടക്കയെടുത്ത് നടന്നു ഈ അത്ഭുതം നടക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത് അവിടെ ചുറ്റും കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ആഘോഷ ഗുരിതരാകേണ്ടത് ആവശ്യമാണ് സ്തുതിയും സ്തോത്രവും ഉയരേണ്ടത് ആവശ്യമാണ് വിശ്വാസത്തിൻ്റെ പാട്ട് അവിടെ ഉയരേണ്ടത് ആവശ്യമാണ് ഒരു വലിയ വിശ്വാസത്തിൻ്റെ അളവ് അവിടെ വർധിച്ച് ഒന്നിനു പിന്നാലെ ഒന്നിനു പിന്നാലെ അനേകം അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അവിടെ നടക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതൊന്നും നടക്കുവാനിട വന്നില്ല പകരം ഈ ജനം കർത്താവിനെ സംശയിക്കുവാനിടയായി എന്തുകൊണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശു എന്നാണ് ഈ രോഗിയെ സൗഖ്യമാക്കിയത് അത് ശപത്തായിരുന്നു യഹൂദന്മാരുടെ ന്യായപ്രമാണം അനുസരിച്ച് ശപത്ത് എന്ന് പറയുന്ന ദിവസം പ്രവർത്തിക്കുവാൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആരും അന്ന് ഒരു ജോലിയും ചെയ്യരുത് ഒരു പ്രവൃത്തിയും അന്ന് ചെയ്യുവാൻ ഇടവരരുത് ശപത്തിനെ എല്ലാവരും ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ് ആ ശബത്വ ദിവസമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാകുന്ന യേശു രോഗിയെ സൗഖ്യമാക്കിയത് അവർക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല ഈ സൗഖ്യം കണ്ടിട്ട് കണ്ടിട്ടുപോലും അതവർക്ക് മനസ്സിലാകുന്നുമില്ല വെളിപ്പെട്ട് കിട്ടുന്നുമില്ല സൗഖ്യമാക്കിയവൻ സകലത്തിൻ്റെയും ഉടയവനാണ് സൃഷ്ടിതാവാണ് രക്ഷകനാണ് സൗഖ്യദായകനാണ് എന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ അത് തിരിച്ചറിയാതെ യേശുവിനെ സംശയിക്കുകയാണ് ശബത്ത് ദിവസം യേശു സൗഖ്യമാക്കിയോ അങ്ങനെയെങ്കിൽ യേശു ദൈവത്തിൽ നിന്നാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത് അവർക്ക് മനുഷ്യനേക്കാൾ വലുത് അവരുടെ ആചാരങ്ങളായിരുന്നു അവരുടെ പാരമ്പര്യങ്ങളായിരുന്നു അവരുടെ ന്യായപ്രമാണത്തിലെ നിയമങ്ങളായിരുന്നു അവർക്ക് മനുഷ്യനേക്കാൾ വലുത് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മോശ മുഖാന്തരം ആരംഭിച്ച ഈ ന്യായപ്രമാണം ആ ന്യായ മുൻപും ഈ ഭൂതലത്തിൽ മനുഷ്യരുണ്ടായിരുന്നു അല്ല എങ്കിൽ യാക്കോബ് ഉണ്ടായിരുന്നു ഇസഹാക്ക് ഉണ്ടായിരുന്നു അബ്രഹാം ഉണ്ടായിരുന്നു അവരൊക്കെ ആയിരുന്ന വാഗ്ദത്ത വാഗ്ദത്വ യുഗത്തിനു ശേഷമാണ് ന്യായപ്രമാണ യുഗം ആരംഭിക്കുന്നത് പ്രമാണങ്ങളുടെ യുഗം ആരംഭിച്ചു അതിനുശേഷം പ്രമാണം യഥാർത്ഥത്തിൽ മനുഷ്യനു വേണ്ടിയാണ് ദൈവം കൊടുത്തത് അല്ലാതെ മനുഷ്യനെ പ്രമാണത്തിന് വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ അനുഗ്രഹത്തിനും മനുഷ്യൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാനും മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതിനും നിയന്ത്രണം ഉണ്ടാകുവാനും ഒക്കെയാണ് പ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തത് പക്ഷേ ഇപ്പോൾ മനുഷ്യനേക്കാൾ വലുത് അവർക്ക് പ്രമാണമാണ് ശബത്ത് ദിവസം ഒരു മനുഷ്യൻ മരിച്ചാലും കുഴപ്പമില്ല ശബത്ത് ദിവസം ഒരു രോഗി രോഗിയായി കിടന്നാലും കുഴപ്പമില്ല അവന് യാതൊരു മാറ്റവും വരണ്ട മനുഷ്യനേക്കാൾ വലുത് അവരുടെ പ്രമാണമാണ് പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്രമാണങ്ങളല്ല വലുത് നിങ്ങളുടെ പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ അല്ല വലുത് മനുഷ്യനാണ് വലുത് മനുഷ്യനും പ്രമാണവും തമ്മിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ ദൈവം ആരുടെ പക്ഷം ഇടവരും പ്രമാണങ്ങളുടെ പക്ഷം നിൽക്കുകയില്ല നിയമങ്ങളുടെ പക്ഷം നിൽക്കുകയില്ല ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പക്ഷം നിൽക്കുകയില്ല മനുഷ്യന്റെ പക്ഷം നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു തയ്യാറാകും അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഈ ശബത്ത് ദിവസത്തിൽ തന്നെ ഈ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുവാനിടയായത് എന്നാൽ അവർ ഇത് കണ്ടപ്പോൾ അവരിൽ സംശയമുദിച്ചു അവരിടറിപ്പോകുവാനിടയായി അവർ ചോദിച്ചു അവിടുന്ന് ശബത്ത് ദിവസം രോഗിയെ സൗഖ്യമാക്കിയെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നാണോ അവിടുന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നത് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവരോട് മറുപടി പറയുവാനിടയായി കർത്താവരെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു അവിടെ ദൈവം പിതാവാകുന്ന ദൈവം ദൈവവും കർത്താവും കർത്താവ് പിതാവാകുന്ന ദൈവത്തോട് സമാന്തരപ്പെടുത്തി സംസാരിക്കുകയാണ് എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും ഇന്നുവരെയും പ്രവർത്തിക്കുന്നു പിതാവിന് പ്രവർത്തിക്കുവാൻ ശവത്തിൽ കഴിയുമെന്നുണ്ടെങ്കിൽ പുത്രനും പ്രവർത്തിക്കുവാൻ ശവത്തിൽ അധികാരമുണ്ട് പ്രവർത്തിക്കുന്നവനാകുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കർത്താവോട് പറയുകയാണ് ഈ രണ്ടാമത്തെ പ്രസ്താവനയും കഴിഞ്ഞപ്പോൾ അവർ കുറെ കൂടെ കർത്താവിനെ സംശയിക്കുവാനിടയായി ഇതൊരു ബ്ലാക്സ്വെമിയാണ് എന്ന് വേണമെങ്കിൽ അവരുടെ ചോറയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയുവാൻ കഴിയും കാരണം ഇവിടെ യേശു പിതാവാം ദൈവത്തോട് തുല്യനായി താൻ തന്നെ ഇവിടെ ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പിതാവും പുത്രനും തുല്യരാകുന്നതിനാൽ യേശുവിൻ്റെ ഈ പ്രസ്താവന ഒരു ബ്ലാസ്വമിയായിട്ട് ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് തീരുമ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടാണ് ഇതിലൂടെ ലഭിക്കുന്നത് അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും സൃഷ്ടിതാവുമാകുന്നു ഇവർ ഈ നിലയിൽ സംശയിച്ചു ഇവർ ഈ നിലയിൽ ശപത്തു ദിവസം യേശു രോഗിയെ സൗഖ്യമാക്കിയതിനെ ചൊല്ലി അവർ വിവാദം സൃഷ്ടിച്ചതിനാലാണ് യേശുവിന് മനസ്സിലായി ഈ വലിയ അത്ഭുതം നടന്നിട്ടും ഇവർക്ക് സത്യം വെളിപ്പെട്ട് കിട്ടുന്നില്ല ഇവർക്ക് സന്ദേശം മനസ്സിലാകുന്നില്ല ഇവരുടെ മുൻപിൽ ഇവരുടെ കണ്ണു തുറക്കത്തക്കവണ്ണമായിട്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാനിടയായി എന്നാൽ അതിൽ നിന്നുള്ള യഥാർത്ഥമാകുന്ന സന്ദേശം അവർക്ക് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കർത്താവൂരോട് പറയുന്നത് നിങ്ങൾ എവിടേക്ക് ശ്രദ്ധ തിരിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടത് ആവശ്യമാണ് വചനം എന്നിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വചനം നിങ്ങൾക്ക് നിത്യജീവൻ ജീവൻ നൽകി തരുവാനിടവരും ഞാൻ നിങ്ങളുടെ നടുവിൽ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാണ് ആ അത്ഭുതം നിങ്ങളെ എവിടേക്ക് നയിക്കുന്നതാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിലേക്ക് നയിക്കുന്നതാകുന്നു എന്നാൽ ഈ അത്ഭുതം മുഖാന്തരമായിട്ട് നിങ്ങൾക്ക് വചനത്തിലേക്ക് വരുവാനോ നിത്യജീവനിലേക്ക് വരുവാനോ എന്നിൽ നിന്ന് പുറപ്പെടുന്ന നിലനിൽക്കുന്ന നന്മകൾ സ്വീകരിക്കുവാനോ കഴിയാതെ നിങ്ങൾ സംശയിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും ദൈവപ്രവർത്തികളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു ആ നിലയിലുള്ള വളരെ സ്പഷ്ടമായ കാണത്തക്കവണ്ണമുള്ള അത്ഭുതങ്ങൾ ഈ തലമുറയിൽ ഇപ്പോൾ ഈ മാസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കടന്നു പോകുന്ന ശുശ്രൂഷകളിലും കർത്താവാകുന്ന യേശുക്രിസ്തു മഹാ അത്ഭുതങ്ങൾ ചെയ്തു പക്ഷേ പല അത്ഭുതങ്ങളെയും ഇന്നത്തെ സമൂഹവും സംശയത്തോടുകൂടെയാണ് വീക്ഷിക്കുന്നത് അത്ഭുതം പരാജയപ്പെട്ടാലും പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇപ്പോൾ പുറപ്പെടുന്ന ഈ വചനം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന നിലനിൽക്കുന്ന നന്മകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ കഴിയും നിങ്ങൾക്ക് നിത്യജീവൻ സ്വന്തമാക്കുവാൻ കഴിയും ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടവരും ഇവിടെ ഈ വിനിമയം നടക്കുമ്പോൾ ഈ സംവാദം നടക്കുമ്പോൾ ഈ വിഘടിച്ച് നിൽക്കുന്നവര് കർത്താവിനെ സംശയത്തോടുകൂടെ വീക്ഷിക്കുമ്പോൾ കർത്താവ് തന്നെ ഈ അധ്യായത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടുന്ന് തൻ്റെ ദൈവത്വത്തിന് തെളിവ് കൊടുക്കുകയാണ് അവിടുന്ന് പറഞ്ഞല്ലോ പിതാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എനിക്ക് സ്വദേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല തനിയെ യേശു പറയുന്നത് യേശുവിന് തനിയെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല പിതാവ് ചെയ്യുന്നത് പിതാവ് പറയുന്നത് കേട്ടാണ് യേശു പ്രവർത്തിക്കുന്നത് അവിടെയാ പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യതയെ കാണിക്കുകയാണ് യൂണിറ്റിയെ വണ്ണസ്സിനെ കാണിക്കുകയാണ് ഒരുമയെ ഒന്നായിരിക്കുന്നു പിതാവും പുത്രനും ഒന്നായിരിക്കുകയാണ് അവിടുന്ന് കേൾക്കുന്നത് പിതാവ് എന്തു ചെയ്യുന്നുവോ പിതാവ് എന്തു പറയുന്നുവോ അത് കേട്ടാണ് പുത്രൻ പ്രവർത്തിക്കുന്നത് സ്വത ഒന്നും ചെയ്യുന്നില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അത് കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകൾക്ക് ഒരു തുടക്കമാണ് അതിനുശേഷമായിട്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് തെളിവ് കൊടുക്കുന്നു നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾ ഞാൻ ചെയ്ത അത്ഭുതം കണ്ടിട്ടും എന്നെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എനിക്ക് നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ കഴിയും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇതേ അധ്യായത്തിൽ തന്നെ കർത്താവ് തെളിവ് കൊടുക്കുകയാണ് അഞ്ച് തെളിവുകൾ കൊടുക്കുന്നു ഒന്നാമതായി കർത്താവ് പറയുന്നത് എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എൻ്റെ തെളിവാണ് അഞ്ച് തെളിവുകൾ യേശു ഈ അധ്യായത്തിൽ കൊടുക്കുന്നു തൻ്റെ ദൈവത്വത്തിന് തെളിവുകൾ കൊടുക്കുകയാണ് ഒരു തെളിവും കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ സംശയിച്ച് വിഘടിച്ച് നിൽക്കുന്ന അവർക്ക് വേണ്ടി കർത്താവ് കരുണയോടുകൂടെ അവർക്ക് വിശ്വസിക്കുവാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുടെ ഉറവയെ കൂടെ കൊടുക്കുകയാണ് നിങ്ങളും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരാകുന്നുവെങ്കിൽ സംശയത്തോടുകൂടെ വീക്ഷിക്കുന്നവരാകുന്നു ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുളവാകുവാൻ കാരണമുള്ള ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമായി തീരുവാനിടവരട്ടെ നിങ്ങളിൽ വിശ്വാസം മുളച്ചു വരുവാനിടവരട്ടെ നിങ്ങളിലുള്ള സംശയ വിചാരങ്ങൾ മാറിപ്പോകുവാനിട മാനവകുല രക്ഷിതാവായി യേശുവിനെ സ്വീകരിക്കുവാൻ തക്കുവണ്ണം നിങ്ങളുടെ ഹൃദയക്കണ്ണുകൾ കാഴ്ചയുള്ളതായി തീരുവാനിട വരട്ടെ യേശു കൊടുത്ത തെളിവുകളിൽ പ്രധാനമായി ഒന്നാമത് കൊടുത്തത് തൻ്റെ പിതാവ് തന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ് പിതാവ് തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു തുടർമാനമായി പിതാവ് പുത്രനെക്കുറിച്ച് കുറിച്ച് സാക്ഷ്യം പറയുന്നു ഒന്നാമത് നമുക്ക് മത്തായുടെ സുവിശേഷം അതിന്റെ മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് യേശു മുപ്പത് വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം മുപ്പത് വർഷക്കാലം പരസ്യമായി ജനത്തിൻ്റെ നടുവിൽ വരാതെ അവിടുന്ന് പിതാവിനും മാതാവിനും ഒക്കെ കീഴ്പെട്ട് നശ്രയത്തിലായിരുന്നു ആ നസ്രയത്തിലായിരുന്ന യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുവാൻ വേണ്ടി ശുശ്രൂഷ കാലയളവ് വന്നിരിക്കുന്നു ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് യേശു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്ന രംഗം നമുക്ക് മത്തായുടെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനം സ്വീകരിക്കുകയാണ് ആ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് യേശു കയറി വന്ന സന്ദർഭത്തിൽ അവിടെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശു സ്നാനപ്പെടുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് േഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ യേശുവിനെ വിലക്കുവാനിടയായി എന്നാൽ യേശു വളരെ വ്യക്തമായിട്ട് യോഹന്നാനോട് പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കാൻ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു അങ്ങനെയാണ് യേശു വെള്ളത്തിലിറങ്ങി യോഹന്നാന്റെ കൈയാൽ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിലേക്ക് നിമഗ്നം ചെയ്ത് തൻ്റെ ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ നിന്ന് കയറി കരയ്ക്ക് വന്നപ്പോഴാണ് സ്വർഗം തുറക്കുവാനിടയായി പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ യേശുവിൻ്റെ മേൽ വരുവാനിടയായി ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നും പിതാവിന്റെ ശബ്ദം കേട്ടു ഈവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നോക്കുക മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തിനുള്ള അംഗീകാരമാണ് സ്വർഗം ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് സ്വർഗം പറയുന്നത് ഈ മുപ്പത് വർഷം രഹസ്യമായി യേശു പരസ്യ ഇടങ്ങളിൽ വരാതെ മാതാവിനും പിതാവിനും കീഴ്പ്പെട്ട് നശ്രയത്തിലായിരുന്ന സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും പിതാവിന് സ്വർഗത്തിൽ നിന്ന് സകലവും കാണുവാൻ കഴിയുന്ന പ്രാപ്തിയുള്ള പിതാവിന് യേശുവിൽ കളങ്കത്തിൻ്റെ അംശം കാണുവാൻ കഴിയുന്നില്ല ആ സമ്മതപത്രമാണ് സ്വർഗം വിളിച്ചു പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് ശുശ്രൂഷയുടെ ആരംഭമാണ് ആ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പിതാവിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു പിന്നീട് യേശു ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു അടയാളങ്ങൾ നടക്കുന്നു വീര്യപ്രവർത്തികൾ നടക്കുന്നു യേശു പ്രസിദ്ധനായി തീർന്നു യേശുവിനെ എല്ലാവരും അറിയത്തക്കവണ്ണം ആ നാടുകളിലെല്ലാം യേശു അറിയപ്പെടുന്നവനായി തീർന്നു എന്നാൽ ഇതിൻ്റെ എല്ലാ നടുവിലാ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തിലും ഒരു ഇടങ്ങളിലും ആ മീൻ കേടുകളൊന്നും വരാതെ കളങ്കങ്ങളൊന്നും വരാതെ ആ പരസ്യ ശുശ്രൂഷ കാലയളവിലും യേശു പൂർണ്ണനായിരുന്നു എന്നതിൻ്റെ സമ്മതപർത്ഥം വീണ്ടും ഇതാ സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെയും അധ്യായം ഏഴാമത്തെയും വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടെയും സ്വർഗം തുറന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പിതാവ് വിളിച്ചു പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുമോ യഹൂദന്മാരെ വിശ്വസിക്കുവാൻ കഴിയുമോ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നില്ല എങ്കിൽ ഇതാ പിതാവിൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് തെളിവ് തരികയാണ് യേശു തന്നെയാകുന്നു മാനവകുലരക്ഷിതാവ് യേശു തന്നെയാകുന്നു സൃഷ്ടിതാവാകുന്ന ദൈവം യേശുവിന് മാത്രമേ മനുഷ്യകുലത്തിന് നിത്യജീവൻ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ പിതാവിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമാകുന്ന ഒരു തെളിവാണ് നമുക്ക് യോഹന്നാൻ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ വീണ്ടും മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുകയാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ചുറ്റും നിൽക്കുന്ന ജനത്തിന് നന്നായിട്ട് യോഹന്നാൻ സ്നാപകനെ അറിയുവാൻ കഴിയും യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യേശു പറയുന്നു യോഹന്നാൻ സ്നാപകനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യോഹന്നാൻ നൽകുന്ന തെളിവ് നിങ്ങൾ ശ്രദ്ധിക്കുക യോഹന്നാൻ ആ ജനത്തിൻ്റെ നടുവിൽ പരസ്യമായി വന്ന് തൻ്റെ നല്ല യൗവന പ്രായത്തിൽ മരുഭൂമിയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്ന യോഹന്നാൻ സ്നാപകൻ ന്യായപ്രമാണത്തിൻ്റെ സമാപന പ്രവാചകനാകുന്ന യോഹന്നാൻ സ്നാപകൻ തേനും വെട്ടുക്കിളിയും കഴിച്ചുകൊണ്ട് ആ നിലവാരത്തിൽ ജീവിച്ച പരുക്കനാകുന്ന അവസ്ഥകളിൽ ജീവിച്ച യോഹന്നാൻ സ്നാപകൻ ആ യോന്നാൻ സ്നാപകനാണ് യേശുവിൻ്റെ ഫോറണ്ണറായിട്ട് യേശുവിന് മുന്നോടിയായിട്ട് പരസ്യ സ്ഥലങ്ങളിൽ വന്നിട്ട് മാനസാന്തര പ്രസംഗം നടത്തിയത് ന്യായ യുഗം അവസാനിക്കുവാൻ പോകുകയാണ് ഇതാ കൃപായുഗം ആരംഭിക്കുവാൻ പോകുന്നു ആ കൃപായുഗത്തിൻ്റെ സ്ഥാപകനാകുന്ന കൃപയും സത്യവും നിറഞ്ഞവനാകുന്ന യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയാണ് യോഹന്നാൻ യേശുവിനെ പരസ്യ സ്ഥലത്ത് വെച്ച് കാണുവാനിടയായി കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ എന്താണ് വിളിച്ചു പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാന്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക ആ സാക്ഷ്യം വളരെ വ്യക്തമല്ലേ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നിലവിൽ നിങ്ങൾ നേരിടുന്ന സംഘർഷങ്ങളിൽ നിന്ന് ആർക്കാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്നത് ആർക്കാണ് നിങ്ങളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ ദുശീലങ്ങളിൽ നിന്ന് ആർക്കാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത് യേശുവിനും മാത്രമേ അതിന് പ്രാപ്തിയുള്ളൂ നിങ്ങൾ ഏതൊക്കെ അഡിക്ഷൻ സെൻറ്ററിൽ പോയി ഏതൊക്കെ മരുന്ന് കഴിച്ചാലും ആ അഡിക്ഷൻസ് തുടരുവാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല ആ അഡിക്ഷൻസിൻ്റെ പിന്നിലൊക്കെയും ചില ദുരാത്മ സ്വാധീനങ്ങളുണ്ട് ചില പാപത്തിൻ്റെ ശക്തികളുണ്ട് പാപത്തിൻ്റെ പ്രേരക ശക്തികളുണ്ട് ആ ശക്തികളെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവിനും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ യോഹന്നാന്റെ സാക്ഷ്യം യേശുവിൻ്റെ ദൈവത്വത്തിന് തെളിവാണ് യേശു വീണ്ടും യോഹന്നാന സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ യേശു വീണ്ടും പറയുകയാണ് ഇതൊന്നും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ എനിക്ക് സാക്ഷ്യം പറയുന്നു എനിക്ക് എൻ്റെ പ്രവർത്തികൾ ഞാൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ അത് തെളിവാണ് വളരെ വ്യക്തമായി തെളിവാണ് ചെറിയ അത്ഭുതങ്ങൾ വല്ലവുമാണു യേശു പരസ്യ ശുശ്രൂഷ സമയത്ത് ചെയ്തത് ജന്മന അന്ധനായവനെ സൗഖ്യമാക്കി മുപ്പത്തിയെട്ട് വർഷം മുടന്തനായവനെ സൗഖ്യമാക്കി മരിച്ച യായറോസിന്റെ മകളെ സൗഖ്യമാക്കി നയൻ പട്ടണത്തിലെ വിധവയുടെ മരിച്ച ആ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ അത്ഭുതങ്ങൾ ആർക്ക് സാക്ഷ്യം നിൽക്കുന്നു യേശുവിൻ്റെ ദൈവത്വത്തിന് സാക്ഷ്യം നിൽക്കുകയാണ് ആ തെളിവ് വളരെ വ്യക്തമാണ് ആ തെളിവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് മറ്റാരുമല്ല മാനവകുല രക്ഷിതാവ് യേശു ക്രിസ്തു തന്നെയാകുന്നു വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ യോഹന്നാൻ അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ വീണ്ടും നമുക്ക് യേശുവിൽ നിന്ന് കേൾക്കുവാൻ കഴിയുന്നു നിങ്ങളുടെ പക്കലിരിക്കുന്ന തിരുവെഴുത്തുകൾ അവിടെ യേശു യഹൂദന്മാരുടെ തോറയാണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെയാണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമം തിരുവെഴുത്തുകൾ തിരുവെഴുത്തുകൾ ആരെക്കുറിച്ചുള്ള സന്ദേശമാണ് യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം ബൈബിളും ആ ബൈബിളിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഒറ്റ പേരിൽ നമുക്ക് ഒതുക്കുവാൻ കഴിയും യേശു യേശുവിനെക്കുറിച്ചുള്ള സന്ദേശമാണ് തിരുവഴുത്തുകൾ നമ്മോട് വിളിച്ചു പറയുന്നു യേശു പറയുന്നു നിങ്ങൾ വായിക്കുന്ന തിരുവഴുത്തുകൾ തോറ നിങ്ങൾ വായിക്കുന്നില്ലേ ആ തോറയിൽ ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ് മഷികയെക്കുറിച്ചാണ് എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് തോറ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടേ എങ്കിൽ ആ തോറയിൽ എഴുതിയിരിക്കുന്ന ദൈവപുത്രനെ നിങ്ങൾ വിശ്വസിക്കുവാൻ ബാധ്യതയുള്ളവരാണ് ഏറ്റവും അവസാനമായിട്ട് തൻ്റെ ചുറ്റും നിൽക്കുന്ന യഹൂദ മതാനുസാരികളോട് യഹൂദാ മതത്തിലെ തീവ്രവാദികളോട് യേശു പറയുകയാണ് അവർ യഹൂദാ മതത്തിൽ തീവ്രമാകുന്ന വിശ്വാസമുള്ളവരായതുകൊണ്ടാണ് ശബത്തിനെക്കുറിച്ച് അത്ര കടുംപിടുത്തം പിടിക്കുന്നത് അവരോട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ആദരിക്കുകയും നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്ന പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാകുന്ന മോശ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആവർത്തനം പതിനെട്ടാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ മോശ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ ദൈവമായ ഹുവാ നിനക്ക് എന്നെ പോലൊരു പ്രവാചകനെ നിന്റെ മധ്യയെ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം ഇവരുടെ നടുവിൽ എഴുന്നേറ്റിരിക്കുന്ന മോശ പറഞ്ഞ രക്ഷകനാകുന്ന യേശു യേശുവിനെ കുറിച്ച് മോശം എന്താണ് ഇവിടെ പറയുന്നത് അവന്റെ വചനം നിങ്ങൾ കേൾക്കണം യേശുവിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം സ്വീകരിക്കുവാൻ തയ്യാറാകണം വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ മുപ്പത്തിയെട്ട് വർഷക്കാലം തളർന്നു കിടന്ന മനുഷ്യൻ ചാടി എഴുന്നേറ്റ് കിടക്കയുമായി എടുത്തും നടന്നു പോകുന്നത് കണ്ടിട്ടും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ ഈ പുറപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ഉളവാക്കുവാൻ ഇടവരട്ടെ വചനം നിത്യജീവനെ ഉളവാക്കുന്നതാണ് ഈ വചനം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ നിങ്ങൾക്ക് ഇതുവരെയും യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമില്ലായെങ്കിൽ ഇപ്പോൾ ആ ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ തയ്യാറാകുക ഈ സമയത്ത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു നിങ്ങൾ രോഗികളായി ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശു ഇപ്പോൾ അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവേ ഹൃദയങ്ങളെ തുറക്കണമേ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരുടെ ഉള്ളിൽ ഇപ്പോൾ അത്ഭുതം സംഭവിക്കുവാനിടവരട്ടെ അവരുടെ ആത്മാവിന് ജീവൻ ലഭിക്കുവാൻ ഇടവരട്ടെ പരിശുദ്ധാത്മാവേ അവനെ തുടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് രോഗികളെ സ്പർശിക്കുവാൻ മനസ്സ് കാണിക്കണമേ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ശരീരത്തിലുള്ള വ്രണങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുവാനിട വരട്ടെ ചില വ്യക്തികളുടെ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് വളരെ വ്യക്തമായിട്ട് ഇടപെടുകയാണ് നിങ്ങൾ മരുന്നു പുരട്ടിയിട്ടും ഇഞ്ചക്ഷൻ ചെയ്തിട്ടും പലവിധമാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ആ വ്രണങ്ങൾ ഉണങ്ങുന്നില്ല എന്നാൽ ഇപ്പോൾ നാമത്തിൽ ആ വ്രണങ്ങൾ ഉണങ്ങുന്നു രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കഠിനമാകുന്ന മൈഗ്രൈൻ തലവേദന അനുഭവിക്കുന്ന ഒരു സഹോദരി ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സഹോദരി നിന്നെ യേശു ഇപ്പോൾ നിന്റെ മേലുള്ള മൈഗ്രൈൻ തലവേദനയുടെ ബന്ധനം ഇപ്പോൾ അഴിയുകയാണ് പൊട്ടിപ്പോകുകയാണ് യേശു നിന്നെ സൗഖ്യമാക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു അത്ഭുതം ചെയ്യുന്ന സ്നേഹത്തിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കർത്താവ് നിങ്ങളെ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നടത്തുവാനിട വരട്ടെ ഗാഡ് ബ്ലസ് യു